ഇങ്ങനെ കൊണ്ടുപോകും. ഇപ്പൊ വന്ന് നിക്കുന്നത് ഓണത്തിന് നമുക്ക് ഓണത്തല്ല എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോ നമ്മുടെ തംബ്നെയിലിൽ നിങ്ങൾ കണ്ടതുപോലെ ഇന്ന് വലിയൊരു പരിപാടിയായിട്ട് നമ്മൾ ഇറങ്ങിയേക്കുന്നത് നമ്മുടെ വീട്ടില് ഇതുവരെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം കൂടെ എടുത്ത് നമ്മൾ ഇന്ന് ഡംപ് ചെയ്യാൻ പോകും. വെറും പാത്രങ്ങളല്ല, ഉപയോഗിക്കാതെ വെച്ച് നശിച്ച പാത്രങ്ങൾ. പുതിയ പുതിയ പാത്രങ്ങൾ വരുമ്പോ നമ്മൾ പഴയതിനെ ഒന്ന് തള്ളുവല്ലോ, പിന്നോട്ട് തള്ളുവല്ലോ. അതുപോലെ നമ്മള് കുറച്ച് നാളായി വാങ്ങിയ പാത്രങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് എന്താ പറയുക, ഉപയോഗിക്കാണ്ടിരുന്നോട്ടുള്ള കീടനാശിനികളൊക്കെ വന്നത് നമ്മള് എല്ലാവരുടെ വീട്ടിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിലും കാണുമായിരിക്കും. ഇതേപോലെ നിങ്ങൾ കബോർഡൊക്കെ തുറന്നു നിറച്ചും പാത്രങ്ങളായിരിക്കും, അതൊന്നും ഉപയോഗിക്കാത്ത പാത്രങ്ങളായിരിക്കും. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെയൊക്കെ എന്തൊക്കെ ജീവികൾ വരും? പാറ്റ വരും, അങ്ങനത്തെ കൊറേ സംഭവം, ചെലന്തി വരും, അങ്ങനത്തെ കൊറേ സംഭവങ്ങളൊക്കെ വരും. അപ്പൊ നമ്മള് ശുദ്ധികലശ ഇപ്പൊ ചിങ്ങ ഓണമൊക്കെ അല്ലേ, അപ്പൊ അതുകൊണ്ട് ശുദ്ധികലശത്തിന്റെ ഭാഗമായിട്ട് നമ്മള് അതെല്ലാം കൂടെ എടുത്തിട്ട് ഒരു പരിപാടി ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയില് പങ്കുവെക്കുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി സമയം കളയണ്ട, പോവാൻ പോവാം. അതിന് മുന്നേ നമ്മളിപ്പോ എവിടെ നിക്കുന്നത്? നമ്മള് ഇപ്പൊ നിക്കുന്നത് തിരുവനന്തപുരം ചാലയിൽ. അപ്പൊ നമ്മള് സാധനം എടുത്ത് ഇവിടെ വരെ വന്നത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടോ. അങ്ങനത്തേക്ക് നമ്മള് സ്ഥലത്തെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. പാത്രങ്ങളൊക്കെ എടുത്തെടുത്ത് വന്നപ്പോഴാണ് ഇത്രയും പാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. കാരണം എല്ലാം കൂടെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ചിന്തിച്ചതറി കിടക്കുവായിരുന്നു. പഴയ കുറെ ഇരുമ്പ് പാത്രങ്ങളും പിന്നെ അതുപോലെ തന്നെ അലൂമിനിയം, പിന്നെ ഗ്ലാസ് ഒന്നും എടുക്കില്ല കേട്ടോ, സ്റ്റീലും ഇരുമ്പും മാത്രമേ അവർ എടുക്കുകയുള്ളൂ. ശുദ്ധികലശം നടക്കുവാണ്. ഓണമൊക്കെ അല്ലേ, അപ്പൊ നമുക്കെല്ലാം ഒന്ന് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ. അതെ, നമുക്ക് ഒരു കൊട്ട സാധനം ഉണ്ട്, വെറുതെ വെച്ചിരുന്ന് പാറ്റ കേട്ടിണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കൊടുക്കുവാണ്. അതെ, അത് കൊടുത്തു, ആ അത് കൊടുത്തു, അത് വേണ്ട. ആ ചൈനീസ്. ഓക്കെ, മിനി ഇങ്ങനെ കൊണ്ടുപോകും. പിടിക്കണോ? ഇല്ലല്ലേ, പാത്രങ്ങൾ വേസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ചിലപ്പം ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ അത് ഇവിടെ ഇരിക്കട്ടെ. എല്ലായിടത്തും ഓണത്തിരക്കൊക്കെ ആയി വരുന്നുണ്ട്. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്, പക്ഷെ എന്നിരുന്നാലും നോക്കി നല്ല തിരക്കുണ്ട്. അപ്പൊ സാറ്റർഡേ സൺഡേത്തെ കാര്യം പറയാനില്ലല്ലോ, വഴിയോട് കച്ചവടങ്ങളെല്ലാം സജീവമായിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ചുകൂടെ കൂടത്തേ ഉള്ളൂ തിരക്കും ഇതുമല്ല. നമ്മുടെ പഴവങ്ങാടി ആ ഏരിയയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഓണത്തിന് നമ്മുടെ പരിപാടികൾ എന്തുവാ? ഓണത്തിന് നമുക്ക് ഓണത്തല്ല. നമ്മളിപ്പോ വന്ന് നിൽക്കുന്നത് നമ്മുടെ ചാലയ്ക്കകത്തുള്ള, ട്രിവാൻഡ്രം ചാലയ്ക്കകത്തുള്ള എം ആർ ടി എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം മാറ്റിയെടുക്കാം. ഒട്ടും സ്ഥലമില്ലാത്തൊരു റോഡാണ്. അപ്പൊ നമ്മൾ സൈഡിൽ പെട്ടെന്ന് പാർക്ക് ചെയ്ത് പെട്ടെന്ന് പരിപാടി തീർക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ നമുക്ക് ലോറി വരുന്ന കേട്ടാ, ലോറി വരുന്നു. ഏ, നമ്മുടെ വണ്ടി അവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്, ഒട്ടും സ്ഥലമില്ല. ഇത്രയും സാധനങ്ങൾ അവർ എടുക്കില്ല, ആദ്യം നമുക്ക് ആഫ്രിക്കടെ കൊടുക്കേണ്ടി വരും. ബാക്കിയുള്ളതിനെല്ലാം കൂടെ 872 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് കളയണം, പിന്നെ നമുക്ക് ബാക്കി ഇതിന് പകരം സാധനം കൊടുക്കണം. നമുക്ക് ആക്രി കൊണ്ട് കൊടുത്തിട്ട് വരാം. അവിടെ കണ്ടോ, അപ്പൊ ക്യൂ ആയിട്ടുണ്ട്. ഭയങ്കര തിരക്ക്, ഓണമൊക്കെ ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ ഇപ്പഴും കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മള് പിന്നെ അത് വീട്ടിൽ കൊണ്ടുപോയി പിന്നെ അവിടെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇപ്പം കൊടുക്കാന്ന് വിചാരിച്ചു. നമ്മുടെ ആത്രയൊക്കെ തൂങ്ങി പോത്ത് പൊട്ടി താഴെ വീട്ടില്. ഇതാണോ തോന്നുന്നു? ഇല്ലല്ലോ.
അങ്ങനെ അത് കൊടുത്ത് നമ്മള് 150 രൂപ ഉണ്ടാക്കി. ഓണമായിട്ട് നമ്മൾ എല്ലാം കൂടെ 1000 രൂപ ഉണ്ടാക്കി. നമുക്ക് അത് വെച്ചിട്ട് പുതിയ പാത്രം. ഇവിടെ ചാലയിൽ വരുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് അറിയായിരിക്കും, അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിട്ടാണ്. ചാലയിൽ വരുമ്പോ സ്കൂട്ടറിൽ വരുന്നതൊക്കെ ഏറ്റവും നല്ലത്, കാരണം ആ വഴിയിലോട്ട് കയറി കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇടിയെ കൊണ്ടാക്കി പാർക്ക് ചെയ്യേണ്ടി വരും. അതെ, ഷൂസ് കാണിച്ചു തരാമേ. എടുക്കണോ? എത്രയാണ്? വെറൈറ്റി ആയിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് അതൊക്കെ സാധാരണ പോലത്തെ പെട്ടിയാൻ തോന്നുന്നു. നല്ല കടുത്ത കളർ എടുക്കും. ഇവിടെ എല്ലാം പ്ലാസ്റ്റിക് സെക്ഷൻ ആട്ടോ. നമ്മളിപ്പോ നിക്കുന്നൊക്കെ ഇവിടെ ചവിട്ടിയുടെ സെക്ഷനാണ്. അവിടെ ട്രോഫി ഒക്കെ ഇരിക്കുന്നതാണ്. ഈ ചവിട്ടി ഒക്കെ 47 രൂപയുള്ളല്ലേ. ഈ കളർ എടുത്ത പക്ഷെ പെട്ടെന്ന് അഴുക്കാം. വുഡൻ കൊറേസ് ആണ്. 129 രൂപ ഉള്ളതോ. എല്ലാം വില കുറവാണ്. അപ്പൊ നമ്മളിങ്ങനെ വിചാരിച്ചിട്ടൊക്കെ നടന്നല്ലോ, ബാക്കിയുള്ള വേസ്റ്റ് ഒക്കെ നമ്മള് ആക്കിക്കടയിൽ കൊടുത്തു. വീട്ടില് വേസ്റ്റ് ആയിട്ടിരുന്ന പാത്രങ്ങൾക്കെല്ലാം കൂടെ 1000 രൂപ. അത് തേച്ച് വരിച്ചെടുക്കണെങ്കിൽ ഇതിന് കുറെ ഒക്കെ തുരുമ്പം പിടിച്ചു വെച്ചോണ്ടെന്നൊരു കാര്യമില്ല. എന്തെങ്കിലും ഞാൻ ചെറുതായിട്ട് കഴിച്ചിട്ട് നമുക്ക് ബാക്കി മസാല ദോശ ഒട്ടും ഒരു കടിയില്ല. മസാല ദോശ അപ്പൊ നമ്മളിപ്പോ പോത്തീസ് വന്നേക്കുവാണ്. അപ്പൊ പോത്തീസിന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മള് വീട്ടിലോട്ട് പോവാണ്.